തൊള്ളി വെക്കാൻ പാടായിരിക്കും. ഇത് തൊള്ളി വെച്ച് ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റില്ല. Hi guys, I'm Faiz Ibrahim. Welcome back to my YouTube channel. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം എന്താ പറയാ, ഞാൻ കുറച്ച് മുന്നേ ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. അത് ഇപ്പോഴാണ് ഇതിന് ചെയ്യാനൊരു അവസരം കിട്ടിയത്. അപ്പം ഇതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രാങ്കിലുപരി മറ്റുള്ളവരുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാനാണ്. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഒരു തണ്ണിമത്തനോ അല്ലെങ്കിൽ ചക്കയോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും ഓടിക്കഴിഞ്ഞാൽ. ഒരു തീഫ് പ്രാങ്ക് എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ജയിറ്റിലും തമ്മിനയിലൊക്കെ ചിലപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്കും ഇടുക. അപ്പോൾ അതൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട, നേരെ വീഡിയോ കണ്ടോളൂ. ഇതെങ്ങനെയുണ്ട്? നല്ല സാധനം. ഇതെന്ത് സാധനം? ഷമ്മാമ. ഏതാ അതാണ് സ്നേഹം. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് സുലൈമാൻ. സുലൈമാൻകാ, ഇത് അവിടെ നോക്കി, ഒരു ചെറിയൊരു പ്രാങ്ക് ആണ്, നമ്മളെ യൂട്യൂബ് ചാനലിലെ ഒരു പ്രാങ്ക് ആണ്. അപ്പോ ഞാനിങ്ങനെ എടുത്തു ഓടുമ്പോ സുലൈമാൻകാടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ചെയ്തത്. പക്ഷേ സുലൈമാനിക്ക് എന്ത് ചെയ്തു, സുലൈമാനിക്ക റിയാക്ട് ചെയ്തില്ല. കാരണം സുലൈമാൻകാടെ ഉള്ളിലുള്ള ആ ഒരു നല്ല മനസ്സ് അതാണ് അവിടെ കാണാനുള്ളത്. സുലൈമാൻകാൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, എന്താ പറഞ്ഞത്, എടുത്തു ഓടുന്ന ഒരാൾക്ക് ഒന്നുമില്ലാത്ത ഒരാളായതുകൊണ്ടാണ് ഓടിയത്. സുലൈമാൻക ഇതിൽ എല്ലാം എടുത്ത് ഓടി കഴിഞ്ഞാലും റിയാക്ട് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല എന്നാണ് സുലൈമാൻക പറഞ്ഞത്. അതാണ് സ്നേഹം. ഒരുപാട് സ്നേഹമുണ്ട്. എൻ്റെ പേര് ഫൈസ് ഇബ്രാഹിം എന്നാണ്. അപ്പോൾ അവിടെ നോക്കിയിട്ടൊരു ഹായ് പറഞ്ഞു. ഹായ്. നല്ല, നമുക്ക് ആദ്യത്തെ പ്രാങ്ക് ചെയ്ത ആളെന്നെ ഒരു നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലായി. ഒരുപാട് നന്ദി. ഒരു ഒരു മതരും. ഓക്കെ, താങ്ക് യു. ഇത് ഇതിനെന്താ പ്രളങ്ങിഴങ്ങ്? ഇതോ ഇതെങ്ങനെയുണ്ട്, നല്ല സാധനം? നാടനാ? വിഷുക്കണിക്ക് വെക്കാൻ പറ്റുമോ? ഞാൻ എടുത്ത ഓടിയപ്പോ എന്തായിരുന്നു, എന്താ തോന്നി? എന്താ പുറത്തുകാരണം എനിക്ക് കൊടുക്കാനാവില്ല. എന്നാലും ഞാൻ എന്റെ കൂടെ ഓടി വരുന്ന വിചാരിച്ചു. അവിടെ കണ്ട, അതൊക്കെ അവിടെ ഒരു ക്യാമറ കണ്ട. ഇത് യൂട്യൂബ് ചാനൽ, ഒരു ചെറിയ പ്രാങ്ക് വീഡിയോ ആണ്. ഒരു ഹായ് പറഞ്ഞു അവിടെ നോക്കിട്ട്. ഹായ്. 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 എന്താ പേര്? മാധവൻ. മാധവൻ, നല്ല ചേട്ടൻ. നമുക്കിപ്പോ ഇന്ന് കിട്ടിയ ചേട്ടന്മാരൊക്കെ നല്ല ചേട്ടന്മാരാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. കേട്ടാ, ഇതോ എന്താ ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ, ഇങ്ങോട്ട് വായോ.
ഇതായോ ഒരു കാര്യത്തിനാ ഈ കട പേരെന്താ പറയൂ. നമ്മളൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ആണ്. എന്താ പേര്? കട പേരെന്താ? ബദറുദ്ദീൻ. കട പേരെന്താ? നമ്മളൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. പൈസ ഇബ്രാഹിം ആണ് യൂട്യൂബ് ചാനൽ. അപ്പൊ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഒരു ചക്ക എടുത്തുകൊണ്ടായപ്പോ എന്താണ് ഫീൽ ചെയ്തത്? അല്ല, ഞാന് മൂപ്പനോടൊപ്പം വില പറയുന്ന ചക്കട. അത് ശരി, വാങ്ങാൻ വന്ന ആളാണോ? അല്ല, അങ്ങനൊന്നും പറഞ്ഞേ. ആ, എത്ര റുപ്യ ചക്കട വാങ്ങാൻ വന്ന ആളാണ്? 25. വാങ്ങാറുണ്ട്, പക്ഷെ കഴിക്കാൻ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ വാങ്ങാറുണ്ട്. അത് നമ്മളെ യൂട്യൂബ് ചാനൽ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, നമ്മളിതാ 12K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ്. അപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്താണ്. വഴിയോര സ്ട്രീറ്റ് വെഞ്ചേഴ്സ് ഇല്ലേ, വഴിയോര കച്ചവടക്കാരിൽ നിന്ന് ഇങ്ങനെ ഒരു ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങൾ എടുത്തു പോകുമ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്യും? അപ്പം രണ്ടു പേരുടെ അടുത്ത് പോയപ്പോൾ അവരെങ്ങനെ റിയാക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തു പോയപ്പോൾ ആള് ഒന്ന് റിയാക്ട് ചെയ്യാതിരുന്നു. അപ്പൊ നമ്മൾ പോയി ചോദിച്ചു എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത് ചോദിച്ചപ്പോ പറഞ്ഞു, എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എടുത്തു ഓടുന്ന ഒരാള് എന്തായാലും ഫുഡൊന്നും കിട്ടാത്ത ഒരാളായിരിക്കും, പാവപ്പെട്ട ഒരാളായിരിക്കും. അപ്പോ എത്ര വലിയൊരു സാധനം എടുത്തു ഓടിയാലും ഞാൻ റിയാക്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞു. അപ്പൊ അത്രയും സ്നേഹമുള്ള ആൾക്കാരാണ് ഇത്ര സ്ട്രീറ്റ് വെഞ്ചേഴ്സ്. അത്രയും കടകളിലുള്ള പോലെ അല്ല, അത്രയും മനുഷ്യത്തുള്ള ആൾക്കാരാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഒന്നിന് അയാളുടെ സ്നേഹിതനാവും, അയാളെ കായക്കാരനാ, അല്ലെങ്കിൽ ഇയാളുടെ വല്ല കുടുംബക്കാരനാവും എന്നുള്ള വിചാരിച്ച് ഞാൻ പിന്നെ. അപ്പൊ ഞാൻ ആളോട് വിലയും പറഞ്ഞു, ആളോട് പറഞ്ഞു. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചു കൊടുക്കുകയാണ്, ഇത്തരത്തില് സ്ട്രീറ്റ് വെൻഡേഴ്സ് അത്രയും സ്നേഹമുള്ളവരാണ് എന്ന് കാണിച്ചു തരാനാണ്. സാധാരണക്കാർക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്നതാണ് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. താങ്ക് യു. ഒരു ഹായ് പറഞ്ഞു. ആട്ടിയൊക്കാൻ പാടില്ല, ആട്ടിയൊക്കാൻ പാടില്ല. ആട്ടിയൊക്കെ എന്താ മനസ്സിലായി എനിക്ക്? ഇത് ഏറ്റവും വലുതേതാ? ഇതാണോ? ഞാൻ ഈ സാധനം എടുത്ത് ഓടിയപ്പോ എന്താണ് തോന്നിയത്? ഒന്നും തോന്നില്ല. ഞാൻ എന്താണല്ല, അല്ല ഒന്നും തോന്നില്ല. നല്ല മനുഷ്യനാണ്. നമ്മുടെ 97 തുടങ്ങിയ കത്തോണം പൂർത്തിയാക്കണം. അതെ, നമുക്ക് എന്താ പറഞ്ഞോരെ നമുക്കറിയാം. ഇത് നമ്മളൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ആണ്. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ഫ്രൂട്ട്സ് അതേപോലെ വഴിയോര കച്ചവടം അങ്ങനത്തെ കച്ചവടം ചെയ്യുന്നവരുടെ മനസ്സെങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. കാരണം നമ്മളിങ്ങനെ ഒരു സാധനം എടുത്തു വിടുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ചിലവർ ചിലപ്പോൾ പിന്നാലെ ഓടി വരും, ചിലർ ചിലപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യില്ല. പക്ഷേ ഇക്കാ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തില്ല, പാവങ്ങളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ചെയ്ത പ്രാങ്ക് ചെയ്താൽ ഒട്ടുമിക്ക പേരും, നമ്മുടെ നാട് നല്ലൊരു നാടാന്ന് പറയാം. കാരണം ഒട്ടുമിക്ക പേരും ഇങ്ങനൊരു ഇത് ചെയ്തപ്പോൾ റിയാക്ട് ചെയ്ത് നല്ല രീതിയിലാണ്. അതാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു ഹായ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. കട പേരെന്താണ്? റഷീദ്. ഓക്കെ, താങ്ക് യു. ഓ, അത് തൊള്ളു വെക്കാൻ പറ്റുമോ? ഏ, തൊള്ളു വെക്കാൻ പാടായിരിക്കും. ഇത് തൊളി വെച്ച് ഓടാൻ പറ്റുമോ? ഓടാൻ പറ്റൂലേ. കുഴപ്പമില്ല, ഓടാൻ പറ്റുന്നുണ്ട്.
ഞങ്ങനെ ഓടിയപ്പോ എന്താണ് തോന്നിയത്? ഒന്നും തോന്നിയില്ല. ഇതെന്താ ആർക്കൊന്നും തോന്നാത്തത്? ഞങ്ങളിപ്പോ നാല് പേരെടുത്ത് പോയി. തണ്ണിമത്ത എടുത്തോടി, ചക്ക എടുത്തോടി, പിന്നെ മറ്റേ ആ സാധനത്തിന്റെ പേരെന്താ, ഒരു വട്ടനുള്ള സാധനം. എന്റെ പൊന്നങ്ങാതി കാശ് എടുത്തിട്ടല്ലേ പോണ, തിന്നണ സാധനം എടുത്തിട്ടല്ലേ പോണ. അതെ, നിങ്ങൾക്ക് വേണ്ട എടുത്തുള്ള അതാണ് സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ. സാധാരണക്കാരായ ഉള്ളവർക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം കാണാറുള്ളൂ. നമ്മള് ഒരു യൂട്യൂബ് ചാനലിന്റെ ഒരു വീഡിയോ ആണ്. അപ്പോ നമ്മളെ നാട്ടുകാര് മടി വിചാരിക്കണ്ട, നമ്മളെ നാട്ടുകാര് അത്രയും സ്നേഹം, അതാണ് നമ്മളെ നാട്ടുകാര്. നിങ്ങളെ നാട്ടിലുണ്ടോ ഇത്ര സ്നേഹം? എന്റെ നാട് ഇങ്ങനെ അതാണ്. നമ്മൾ ഒരു നാലഞ്ച് പേരുടെ അടുത്ത് ഇങ്ങനെ പോയി ചെയ്തു. നമ്മൾ ചെയ്ത എല്ലാവരും എത്ര വേണേലും മക്കളെടുത്തോ, അങ്ങനത്തെ രീതിയിലാണ് ബിഹേവിയർ. അതാണ് നമ്മളെ നാടിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇത്തരത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അവര് പ്രതികരിക്കുക ഇങ്ങനെ ആയിരിക്കും. അതെ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഇങ്ങനെ ആയിരിക്കില്ല അവര് റിയാക്ട് ചെയ്യുക. അതാണ് നമ്മുടെ സാധാരണക്കാരുടെ ഗുണം. അപ്പൊ നമ്മൾ ഈ അപ്പൊ നമ്മൾ ഈ വീഡിയോയിലൂടെ മെസ്സേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ആൾക്കാരിൽ എത്തിച്ചു കൊടുക്കണത്. അപ്പൊ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോ സാധാരണക്കാരിൽ നിന്ന് പോയി വാങ്ങുക, അല്ലാതെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങല്ല. സാധാരണക്കാരിൽ നിന്ന് വാങ്ങുമ്പോ വില പേശി വാങ്ങും. സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോ അവര് പറയണ സാധനം മിണ്ടാതെ വാങ്ങും. അപ്പൊ ഈ വീഡിയോയിൽ പറയാനുള്ള ഇത് മാത്രമാണ് അല്ലെ. ഒരു ഹായ് പറഞ്ഞു. ഹായ് ഒരു ഹായ് പറഞ്ഞു. ഓക്കെ ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുന്ന വിശ്വസിക്കുകയാണ്. എത്രത്തോളം സക്സസ് ആയിട്ട് നിങ്ങൾക്ക് അറിയില്ല, എനിക്കറിയില്ല. നിങ്ങൾ കമന്റ് രൂപത്തിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ ഇതുപോലത്തെ കിടിലം വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി അമർത്തണം. ഇതിലും കിടിലം പവർ വീഡിയോ ആയിട്ട് വരാം. അപ്പം നമ്മുടെ വീഡിയോ എടുത്തത് നമ്മുടെ സൈത്താനും ആദ്യമായിട്ടാണ്. ആദ്യമായിട്ട് എന്താണ് ഫ്രെയിം വരാത്ത? ആദ്യമായിട്ട് ഇഷ്ടമല്ല വേറെ നല്ല വെറുതെ വെറുപ്പിക്കാൻ. പിന്നെ അപ്പൊ ഗായ്സ് അതാണ് പറയാനുള്ളത്. പിന്നെ വേറൊന്നും പറയാനില്ല. എനിക്ക് എന്തെങ്കിലും പറയണ്ട? നമ്മള് ഈ വലിയ വലിയ ഷോപ്പിംഗ് മാളിലും ഇതിലൊക്കെ പോയിട്ട് നമ്മള് വെറുതെ നമ്മള് വലിയ വിലക്ക് സാധനങ്ങളൊക്കെ മേടിക്കും. എന്നിട്ട് നമ്മുടെ നാട്ടില് വഴിയോര കച്ചവടക്കാരുടെ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. ഇത്ര വിലക്ക് എത്ര വില കൂടുതലാണ് അത് കുറവാണ്. പക്ഷെ അവരാണ് ശരിക്കും മനുഷ്യത്തുള്ളവരും അനുഭവിക്കുന്ന ആൾക്കാരും. ഇന്നത്തെ വീഡിയോയില് നമ്മള് പ്രാങ്ക് ചെയ്ത വ്യക്തിയുടെ ആ ഒരു സാധനം കേട്ടപ്പോ എനിക്ക് എത്രത്തോളം ആളോട് ഇഷ്ടം തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. മനുഷ്യർ ഒരാളല്ല, എല്ലാവരും ആറ്റിറ്റ്യൂഡ് ഒന്നാണ്. എല്ലാവരും മനോഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു ഓടുന്ന ഒരാള് പാവമായിരിക്കും. അപ്പൊ എത്ര വലിയ സാധനം എടുത്ത് ഓടി കഴിഞ്ഞാലും അവർക്കൊരു പ്രശ്നമില്ല. അതിനിപ്പോ എന്റെ നാടിന്റെയോ നിങ്ങളുടെ നാടിന്റെയോ വ്യത്യാസം എന്നൊക്കറിയില്ല. പക്ഷെ ഇങ്ങനത്തെ സാധാരണക്കാരിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുക, അതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മെസ്സേജ് തരാനുള്ളത്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ്. ഇതിലും കിടിലൻ പവർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പീസ്.